കുറ്റവും ശിക്ഷയും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺകുമാറിനൊപ്പം 24-ൽ. ശ്രീജിത്ത്, പാലക്കാട്ടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഇന്ന് ഉണ്ടാകുന്നുണ്ട് 2 പേർക്ക് എന്നതാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശ്രീജിത്തിന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, അതുതന്നെയാണ് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ചാലിശ്ശേരി സ്വദേശി 42 വയസ്സുള്ള പുരുഷൻ, ഇദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു സഹപ്രവർത്തകന് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതോടുകൂടി ഇദ്ദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലയിലല്ല ഉള്ളത്, അതായത് സമ്പർക്കത്തിലൂടെ രോഗബാധ ഏറ്റ വന്ന പാലക്കാട് ജില്ലയിൽ ഉള്ള ആൾ ഇപ്പോൾ ചികിത്സയിലുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. അതായത് 42 വയസ്സുള്ള പുരുഷൻ, ഇദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. അതായത് പാലക്കാട് ജില്ലയിലല്ല ഈ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചയാൾ ചികിത്സയിലുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന്റെ, അതായത് PRD തന്ന വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹം എറണാകുളം ഈ പറയുന്ന എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ചാലിശ്ശേരി സ്വദേശിയാണ്, അതായത് പട്ടാമ്പി ചാലിശ്ശേരി സ്വദേശിയാണ്. ജില്ലയുടെ അതിർത്തി പ്രദേശമാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ നിരീക്ഷണത്തിൽ കഴിയവേ അദ്ദേഹത്തിന്റെ സ്രവ പരിശോധന നടത്തുകയും പിന്നീട് ഇന്നത് പോസിറ്റീവ് ആവുകയും ചെയ്തതാണ്. ഇതുകൂടാതെ 17 പേർക്ക്, മറ്റു 16 പേർക്കാണ്, അതായത് വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 16 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ ഒരു കണക്ക് പരിശോധിച്ചാൽ കുവൈത്തിൽ നിന്നും വന്ന 6 പേർ, തമിഴ്നാട്ടിൽ നിന്നും വന്ന 5 പേർ, ഡൽഹിയിൽ നിന്നും വന്ന 2 പേർ, സൗദിയിൽ നിന്നും വന്ന ഒരാൾ, ദുബായിൽ നിന്നും വന്ന ഒരാൾ, ഇതുകൂടാതെ സമ്പർക്കത്തിലൂടെ 2 പേർ. 2 പേരിൽ ഒരാൾ, ക്ഷമിക്കണം, നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു പിശകുണ്ട്. എലപ്പുള്ളി കൊല്ലങ്കാനം സ്വദേശി 37 വയസ്സുള്ള സ്ത്രീയാണ് ഇവർ. ഇവർ കഞ്ചിക്കോട് ഫ്ലോർ മില്ല് ജീവനക്കാരിയാണ്. അതായത് നമ്മൾ എടുത്തു പറയുന്നു, ഇവരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. ഈ എലപ്പുള്ളി കൊല്ലങ്കാനം സ്വദേശിയുടെ ഉറവിടം വ്യക്തമായിട്ടില്ല എന്നുകൂടി വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത് ആശങ്കയ്ക്ക് വക നൽകുന്ന ഒന്ന് തന്നെയാണ്, ഉറവിടം വ്യക്തമാകാതെ ഉള്ള കേസുകളുടെ എണ്ണം. ഇതോടുകൂടി പാലക്കാട് ജില്ലയിൽ 12 ആയി മാറിയിട്ടുണ്ട്. നേരത്തെ ഒരു മലബാർ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. സ്വാഭാവികമായി അതും ഉറവിടം വ്യക്തമാകാത്ത ഒരു കേസായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉറവിടം വ്യക്തമാകാതെ രോഗം സ്ഥിരീകരിക്കുന്ന കേസുകളുടെ എണ്ണം പാലക്കാട് ജില്ലയിൽ കൂടി വരുന്നു. ഈ വാർത്താക്കുറിപ്പ് പ്രകാരമാണെങ്കിൽ കൊല്ലങ്കാനം സ്വദേശി എലപ്പുള്ളി പാറ കൊല്ലങ്കാനം സ്വദേശി, അവർ 37 വയസ്സുള്ള സ്ത്രീയാണ്. അവർ ഒരു ഫ്ലോർ മില്ലിലെ, കഞ്ചിക്കോട്ടെ ഒരു ഫ്ലോർ മില്ലിലെ ജീവനക്കാരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഞ്ചിക്കോടായിരുന്നു നേരത്തെ ഒരു അസം സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചത്. അദ്ദേഹം ഉത്തരേന്ത്യക്കാരനായിരുന്നു. അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ച് അദ്ദേഹം അവിടെ ഒരു മലബാർ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹം പാർസൽ ബോയായി വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെ സ്വാഭാവികമായി ആ മേഖലയിൽ നിന്ന് സമ്പർക്കത്തിലൂടെ ഉറവിടം വ്യക്തമാകാത്ത തരത്തിൽ ഒരാൾ കൂടി രോഗം ബാധിക്കുന്നു എന്നത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് അനുജ. മറ്റ് 16 പേർക്കാണ് ഇന്ന് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായിരിക്കുന്നത്.